നമസ്കാരം. പോലീസിനും കോടതിക്കുമെതിരായ പോപ്പുലർ ഫ്രണ്ട് നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വനിതാ എസ് ഐ ഷെയർ ചെയ്തത് വിവാദത്തിലാകുന്നു. കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ വനിതാ എസ് ഐ ആണ് പോപ്പുലർ ഫ്രണ്ടിന് പിന്തുണ നൽകിക്കൊണ്ടുള്ള നിലപാട് വ്യക്തമാക്കിയത്. പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി സി ആർ റാവ് ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ് കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ വനിതാ എസ് ഐ റംല ഇസ്മായിൽ ഷെയർ ചെയ്തത്. ആർ എസ് എസിനെതിരെയാണ് പോപ്പുലർ ഫ്രണ്ട് സെക്രട്ടറി അന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. റംല അടക്കം ഏകദേശം 300 പേർ ഇയാളുടെ പോസ്റ്റ് ഷെയർ ചെയ്യുകയും സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്തുകയും ചെയ്തു. കഴിഞ്ഞ ജൂലൈ 5 വിവാദമായ സംഭവം ഉണ്ടാകുന്നത്. ജൂലൈ 5 ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തു എങ്കിലും ഇതുവരെ റംലക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. പോപ്പുലർ ഫ്രണ്ട് നേതാവിന്റെ പോസ്റ്റ് ഷെയർ ചെയ്തു. ആലപ്പുഴയിൽ നടന്ന പോപ്പുലർ ഫ്രണ്ട് റാലിക്കിടെ എറണാകുളം സ്വദേശിയായ കുട്ടി നടത്തിയ വിദ്വേഷ മുദ്രാവാക്യം ഏറെ വിവാദങ്ങൾക്കാണ് കാരണമായത്. ഇതിനു പിന്നാലെ 21 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പോലീസിനും കോടതി നടപടികൾക്കും എതിരെ പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി സി ആർ റാവ് ഫേസ്ബുക്കിൽ പ്രതികരണം നടത്തിയിരുന്നു. ഈ പോസ്റ്റാണ് കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ വനിതാ എസ് ഐ റംല ഇസ്മായിൽ ഷെയർ ചെയ്തത്. ഇന്ത്യയിലെ മറ്റു ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിൽ പോലീസ് സേനയിൽ ജിഹാദികളെ സപ്പോർട്ട് ചെയ്യുന്നവർ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നത് അത്യന്തം ഭയമുണ്ടാക്കുകയാണ്. ഈ മനോഭാവമുള്ള ഈ വനിതാ എസ് ഐയുടെ അടുത്ത് ഒരു പരാതിയുമായി ചെല്ലുന്ന ആ മുസ്ലിമായ ഒരു സ്ത്രീക്ക് എന്ത് നീതിയാണ് ഇവർ കൊടുക്കുക? പരാതിയിലെ പ്രതിസ്ഥാനത്ത് മുസ്ലിമാണ് വരുന്നതെങ്കിൽ ഇത്തരം ഉദ്യോഗസ്ഥർ ആർക്കൊപ്പം നിൽക്കും എന്നതാണ് ഭയക്കേണ്ട കാര്യം. ഭാരതത്തിലെ ഏറ്റവും നല്ല പോലീസ് സേനകളിൽ ഒന്നായിരുന്നു കേരള പോലീസ്. ഇന്ന് അതിലും ജിഹാദികൾ പിടിമുറുക്കി തുടങ്ങി എന്നുള്ളത് ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. കേരള പോലീസിനെ ജിഹാദി വിമുക്തമാക്കിയേ മതിയാകൂ. BJP മധ്യമേഖല പ്രസിഡന്റ് എൻ ഹരി ഉൾപ്പെടെയുള്ള നേതാക്കൾ റംലക്കെതിരെ നടപടി എടുക്കാത്തതിൽ കടുത്ത പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. റംലക്കെതിരെ നടപടി എടുക്കാതിരിക്കാൻ പോലീസിൽ കടുത്ത സമ്മർദ്ദം നടക്കുന്നതായി എൻ ഹരി മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. ആശ്ചര്യജനകമായ സംഭവമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നതെന്നും ഹരി വ്യക്തമാക്കി. RSS നേതാക്കളുടെ വിവരങ്ങൾ ചോർത്തു നൽകിയതിന് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി വന്നിരുന്നു. പോലീസിൽ നിന്ന് പിരിച്ചുവിടുന്നത് അടക്കമുള്ള കടുത്ത നടപടിയാണ് അന്ന് സ്വീകരിച്ചത്. മൂന്നാർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കും പോപ്പുലർ ഫ്രണ്ട് ബന്ധമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി നടപടിയെടുത്തിരുന്നു. ഇതിനെല്ലാം പിന്നാലെയാണ് കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ വനിതാ എസ് ഐയും ഈരാറ്റുപേട്ട സ്വദേശിനുമായ റംല ഇസ്മായിൽ വിവാദ പോസ്റ്റ് ഷെയർ ചെയ്തത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. സംഭവത്തിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ കടുത്ത പ്രതിഷേധം അടക്കം നടത്താനാണ് തീരുമാനമെന്ന് BJP മധ്യമേഖല പ്രസിഡന്റ് എൻ ഹരി പറയുകയും ചെയ്തു. സംഭവം വിവാദമായതോടെ ഫേസ്ബുക്കിൽ നിന്നും റംല പോസ്റ്റ് ഇപ്പോൾ നീക്കം ചെയ്തിട്ടുമുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.